ഇത് കൊള്ളാല്ല, ഇത് അവിടുന്ന് അടിച്ച് ഇതിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ഇവിടുന്ന് മുകളിലേക്ക് അടിച്ചു തരും. രണ്ട് ഏക്കർ വിസ്തൃതി ഉണ്ടായിരുന്ന കുളത്തിൽ നിന്ന് ഇവിടെ സ്റ്റോർ ചെയ്യുകയും ഇതുവഴി കനാലാണ്, സബ് കനാല് ഇവിടുന്ന് ഈ പ്രദേശത്തുള്ള ആളുകൾ മൊത്തം ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ വെള്ളം വരണോടുകൂടി എന്തുണ്ടാവും, ഇവിടെയുള്ള കിണറുകളിൽ വെള്ളം ഉണ്ടാവും, കാർഷിക ആവശ്യങ്ങൾ നടക്കും. ഇപ്പൊ കാർഷിക ആവശ്യങ്ങൾക്കുള്ള വെള്ളം കിട്ടണമില്ല, കിണറുകളിലും വെള്ളം ഇല്ല. അപ്പൊ കുടിവെള്ളം എന്ന് പറയുന്ന സംവിധാനം കൂടി ഇല്ല. ഇതുവരെ ആയിട്ടും 15 വർഷമായിട്ട് കുടിവെള്ളത്തിനുള്ള സംവിധാനം ബദൽ കാണാൻ പറ്റിയില്ല. 50 ലക്ഷം രൂപ ഏകദേശം അല്ല, ഈ വിനിയോഗിച്ച പണം എവിടെയും എത്തിയിട്ടുമില്ല, ഇപ്പോഴും ഈ വാർഡിലെങ്ങും വെള്ളവും എത്തിയിട്ടില്ല. മാത്രമല്ല എന്തോ മാത്രല്ല ഇത് ഈ ജലസംഭരണി ഇപ്പൊ ഒരു കൊതുക് വളർത്തൽ കേന്ദ്രം കൂടി ആയിരിക്കുകയാണ്. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടെ ചുറ്റുപാടുള്ളവർക്ക് ഉണ്ടാകുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ആലോചിക്കണ്ട. ഇതെല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും പട്ടികജാതി വിഭാഗങ്ങളും. അതെ അതെ, അല്ല നമ്മുടെ അന്ത്യോദയ പദ്ധതി എന്ന് പറയുന്നത് ഈ കാലങ്ങളായിട്ട് സാമൂഹ്യ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ജനങ്ങളുടെ ഉന്നമനമാണ് അന്ത്യോദയ പദ്ധതിയുടെ ഒരു ലക്ഷ്യം തന്നെ. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തതും ശ്രീ നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്നതും ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന സാമൂഹ്യ പിന്നാക്കാവസ്ഥ, സാമ്പത്തിക പിന്നാക്കാവസ്ഥ അനുഭവിക്കുന്ന ജനങ്ങളുടെ ഉയർച്ചയാണ്. അപ്പോൾ മാത്രമേ ഇതൊരു സ്വതന്ത്ര രാജ്യമാണ്, സ്വതന്ത്ര റിപ്പബ്ലിക്കാണെന്നൊക്കെ പറയുന്നതിൽ അർത്ഥമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രയോജനം കിട്ടുന്ന ഒരു സംവിധാനം ഇതേ രീതിയിലാകുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ഭരിച്ച MPയും MLAയും വാർഡ് മെമ്പറും പഞ്ചായത്തും ഒക്കെ മറുപടി പറയേണ്ടതാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവകാശം നമുക്കുണ്ടെങ്കിൽ ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്വം ബാധ്യത അവർക്കുമുണ്ട്. പക്ഷെ അവർ പറയുന്നില്ല. അപ്പോൾ അവർ ഉത്തരം പറയുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ട വിദ്യ? അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാൻ നമ്മൾ അധികാരത്തിലെത്തണം. നമ്മൾ അധികാരത്തിലെത്തി നമ്മൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു ജലസംഭരണിയും കുടിവെള്ള പദ്ധതിയും പരിഹരിച്ചു കൊടുക്കും BJP അധികാരത്തിൽ വന്നത്. അത് ചെയ്തു കൊടുക്കണം. BJP ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വരുന്നതോടെ നമുക്ക് ഇത് ഈ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ പറ്റണം. കുടിവെള്ളം എന്ന് പറയുന്നത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമല്ലേ? ഇതിപ്പോ 1 മണിക്കൂറാണ് രാവിലെ പമ്പിങ്, വൈകുന്നേരം 1 മണിക്കൂറാണ് പമ്പിങ് ഉള്ളത്. അത് കുടിക്കാനായിട്ട് പറ്റില്ല, മറ്റുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ സാധ്യമുള്ളൂ. നമ്മളിവിടെ അധികാരം BJP ഇവിടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചത് ആദ്യം കുടിവെള്ളം 24 മണിക്കൂറും ഡെപ്പോസിറ്റ് ഇല്ലാതെ ശുദ്ധമായ കുടിവെള്ളം കൊടുക്കുക. അല്ല, അത് ആളുകളെ ബോധ്യപ്പെടുത്തണം. എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏത് സംവിധാനം ഉപയോഗിച്ചാലും പദ്ധതി നടപ്പിലാക്കും. അല്ല, BJP സംബന്ധിച്ച് ഈ വാഗ്ദാനങ്ങളൊന്നും ഇവര് ചോദിക്കുന്നുണ്ടല്ലോ, അച്ഛാദിൻ വരും, അച്ഛാദിൻ വരും എവിടെ? ഇത് തന്നെയാണ് അച്ഛാദിൻ. ഈ പറയുന്ന നിരവധിയായ ഉജ്ജ്വല യോജനയും മാതൃവന്ദൻ യോജനയും സുകന്യ പദ്ധതിയും സ്വച്ഛ ഭാരത് അഭിയാനും ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ അച്ഛാദിൻ എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ട നല്ല ദിവസങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഈ വാർഡിൽ BJP മെമ്പർ ഉണ്ടായാൽ നമുക്ക് പറ്റും അല്ലേ? പ്രതിജ്ഞ എടുത്തിട്ട് നടപ്പിലാക്കാം. നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് വേണം പോകാൻ. സാക്ഷി MLA ഈ മോട്ടറും കൂടി ഇവിടുന്ന് എടുത്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയ ഇതും കൂടി MLA വിട്ട് ഇത് ഉപയോഗിച്ചില്ലെന്ന് തന്നെയല്ല ഇവിടുത്തെ മോട്ടറും പോയി. അതെ, പോയി 50 ലക്ഷവും പോയി. അതെ, അല്ല അതങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാം. മണ്ഡലം പ്രസിഡന്റ് പറയട്ടെ പ്രതിജ്ഞ. അപ്പോ നമ്മള് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ വാർഡിലെ പ്രവർത്തകര് ഈ ഉപയോഗശൂന്യമായ ഈ ജലസംഭരണിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള സാമൂഹ്യ പിന്നാക്കാവസ്ഥ അനുഭവിച്ച് കഷ്ടപ്പെടുന്ന ആളുകളെ സാക്ഷിയാക്കി അവർക്ക് വേണ്ടി നമ്മളൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. നമ്മുടെ പ്രതിജ്ഞ എന്ന് പറയുന്നത് ഈ വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരു മെമ്പർ ഉണ്ടായാൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഈ വാർഡിൽ ഒരു മെമ്പർ ഉണ്ടായാൽ, കാലാകാലങ്ങളായിട്ട് രണ്ട് മുന്നണികളും അനാസ്ഥ കൊണ്ടും അവഗണന കൊണ്ടും നഷ്ടപ്പെടുത്തിയ കുടിവെള്ള ലഭ്യത എന്ന പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ച് ഈ വാർഡിലെ ഈ ഭാഗത്തെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ള ലഭ്യത നമ്മൾ ഉറപ്പുവരുത്തുന്നതായിരിക്കും അല്ലേ? പ്രതിജ്ഞ ചെയ്യുന്നു, കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതായിരിക്കുമെന്ന് നമ്മൾ ഇതിനാൽ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ആ പ്രതിജ്ഞ നമ്മൾ പാലിക്കും. നമ്മൾ പറയുന്ന പ്രതിജ്ഞയൊക്കെ പാലിക്കുന്നവരാണ്. ഫോട്ടോ എടുത്തോളട്ടെ, വീഡിയോ മാത്രം, രണ്ട് ഫോട്ടോ.